മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഫാർമസിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് നിരവധി പേർക്ക് ദുരിതമാവുന്നതായി പരാതി ഇവിടെ മരുന്ന് കിട്ടണമെങ്കിൽ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് രോഗികളും ഉൾപ്പെടെയുള്ളവർ വലിയ ദുരിതമാണ് ഇവിടെ സഹിക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ വൈറൽ പനി ഉൾപ്പെടെ പടരുമ്പോൾ മുക്കം സി എച്ച് സിയിൽ ഫാർമസിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് തിരിച്ചടിയാവുന്നു മരുന്നിനായി മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥയാണിവിടെ ആറോളം ഡോക്ടർമാർ കുറിച്ചു നൽകുന്ന മരുന്നെടുത്ത് നൽകാൻ മൂന്ന് ഫാർമസിസ്റ്റുകൾ മാത്രമാണുള്ളത് ഫാർമസി പ്രവർത്തനം പകൽ ഒൻപത് മണിക്ക് മാത്രമേ തുടങ്ങുകയുള്ളൂ എന്നതും പ്രതിസന്ധിയാണ് ഡോക്ടർമാർ നേരത്തെ പരിശോധന നടത്തി മരുന്നെഴുത്ത് നൽകുന്നതിനാൽ ഫാർമസി തുറക്കുന്ന സമയം തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുക ഇതോടെ വയോധികരും കുട്ടികളും രോഗികളും ഉൾപ്പെടെ ഏറെ നേരം കാത്തിരിക്കുകയാണ് നേരത്തെ ഇവിടെയുണ്ടായിരുന്ന ഫാർമസിസ്റ്റ് പ്രമോഷനായി വയനാട്ടിലേക്ക് പോയ സ്ഥാനത്ത് പുതിയ ആളെ നിയമിച്ചിട്ടുമില്ല ദിനംപ്രതി എഴുന്നൂറോളം പേർ ചികിത്സ തേടിയെത്തുന്ന ഒരു ആശുപത്രിയിലാണ് ഈ ദുരിതം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു ഡിസംബർ ലാസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ അഞ്ചെട്ട് ഡോക്ടർമാരുണ്ട് പക്ഷെ ഒരു മരുന്ന് എഴുതുന്നുണ്ട് അത് കൊടുക്കാൻ പെട്ടെന്ന് കൊടുക്കാനും കൊടുക്കാനോ ആൾക്കാർ ഇവിടെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ട് രാവിലെ മരുന്ന് കൊടുക്കുന്നവര് കുറച്ച് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഷീട്ട് എഴുതുന്ന ആൾക്കാർ ഇവിടെ നിലവിൽ ക്യൂലിങ്ങനെ നിൽക്കുകയാണ് അപ്പം പിന്നെ ഒരു വരുന്ന സമയത്ത് കുറച്ച് നാലഞ്ച് ആൾക്കാർ വന്ന് പിന്നെപ്ലൈൻ്റ് നാലഞ്ചാൾക്കാരും കൊടുത്തു അങ്ങനത്തെ ഇവിടെ ഉണ്ട് ആളുകൾ കൂടുന്നതോടെ കോവിഡ് പ്രോട്ടോകോൾ പോലും പാലിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ